ഹായ്. സാധാരണ നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളാണ് ആകും, ആകുമോ, ആകില്ല, ആകില്ലേ എന്നൊക്കെ. മലയാളത്തിലുള്ള ഈ പ്രയോഗങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും ആവശ്യമാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഒരു കുഞ്ഞ് സെൻറ്റൻസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ് ഒറിജിനൽ, അതായത് യഥാർത്ഥമായത്. ഇറ്റ് വിൽ ബി ഒറിജിനൽ എന്ന് പറഞ്ഞാൽ, ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്, വിൽ ബി എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ആകും എന്നതിനാണ്. ഒറിജിനൽ യഥാർത്ഥമായത്. ഇറ്റ് വിൽ ബി ഒറിജിനൽ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഉള്ളതാവും, അതല്ലെങ്കിൽ അത് ഒറിജിനലാവും. അത് ഒരു ക്വസ്റ്റ്യൻ രൂപത്തിലേക്ക് ആക്കണമെങ്കിൽ ഇറ്റ് വിൽ ബി എന്നതിനെ വിൽ ഇറ്റ് ബി എന്നാക്കുക. വിൽ ഇറ്റ് ബി ഒറിജിനൽ എന്ന് ചോദിച്ചാൽ അത് യഥാർത്ഥത്തിലുള്ളതാണോ, അതല്ലെങ്കിൽ അത് ഒറിജിനലാണോ. ഒരു കറക്ഷൻ ഉണ്ട്. വിൽ ഇറ്റ് ബി ഒറിജിനൽ എന്ന് ചോദിച്ചാൽ ഒറിജിനൽ ആണോ എന്നല്ല, ഒറിജിനൽ ആകുമോ എന്നാണ്. ഇറ്റ് വിൽ നോട്ട് ബി ഒറിജിനൽ എന്ന് പറഞ്ഞാൽ അത് ഒറിജിനലാവില്ല, അത് ഒറിജിനൽ ആകില്ല എന്നാണ് അർത്ഥം. വിൽ നോട്ട് ബി, നോട്ട് എന്ന ഒരു വേർഡ് അതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്തു. വിൽ ആൻഡ് ബി ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നോട്ട് എന്ന ഒരു നെഗറ്റീവ് വേർഡ് ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് മീനിങ് കിട്ടി. ഇനി വിൽ നോട്ട് എന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് വോണ്ട്. ഇറ്റ് വോണ്ട് ബി ഒറിജിനൽ എന്ന് പറഞ്ഞാലും മീനിങ് സെയിം തന്നെയാണ്, അത് ഒറിജിനൽ ആവില്ല എന്ന് തന്നെയാണ് മീനിങ്. ഇനി അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഫോം, അത് ഒറിജിനൽ ആവില്ലേ എന്ന് ചോദിക്കണ്ടേ. അപ്പോൾ വോണ്ട് ഇറ്റ് ബി ഒറിജിനൽ എന്ന് ചോദിച്ചാൽ ആ ഒരു മീനിങ്ങും കിട്ടി. ഇപ്പോൾ നാല് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് പഠിച്ചില്ലേ, ആകും, ആകുമോ, ആകില്ല, ആകില്ലേ. ഓക്കെ, ഇനി നമുക്ക് വേറെ ഡിഫറെൻ്റ് വേർഡ്സ് വെച്ച് അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ് ഫേക്ക്. ഓ, അത് ഫേക്കാണ്, അത് ഫേക്ക് അല്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഫേക്ക് എന്ന ഒരു വാക്ക് വെച്ച് നമുക്ക് ഈ സെൻറ്റൻസുകളെ ഒന്ന് മാറ്റി നോക്കാം. ഇറ്റ് വിൽ ബി ഫേക്ക്, അത് വ്യാജമാകും. വിൽ ഇറ്റ് ബി ഫേക്ക്, അത് വ്യാജമാകുമോ. ഇറ്റ് വോണ്ട് ബി ഫേക്ക്, അത് വ്യാജമാകില്ല. വോണ്ട് ഇറ്റ് ബി ഫേക്ക്, അത് വ്യാജമാകില്ലേ. ഒരു വേർഡ് കൂടി നമുക്ക് നോക്കാം. ഇൻഫോർമേറ്റീവ് എന്നാൽ വിജ്ഞാനപ്രദമായത്. ഇറ്റ് വിൽ ബി ഇൻഫോർമേറ്റീവ്, അത് വിജ്ഞാനപ്രദമാകും. വിൽ ഇറ്റ് ബി ഇൻഫോർമേറ്റീവ്, അത് വിജ്ഞാനപ്രദമാകുമോ. ഇറ്റ് വോണ്ട് ബി ഇൻഫോർമേറ്റീവ്, അത് വിജ്ഞാനപ്രദമാകില്ല. വോണ്ട് ഇറ്റ് ബി ഇൻഫോർമേറ്റീവ്, അത് വിജ്ഞാനപ്രദമാകില്ലേ. ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രയോഗം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി കൂടുതൽ വാക്കുകൾ വെച്ചുകൊണ്ട് ഈ സെൻറ്റൻസിനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഓരോ കോണ്ടെക്സ്റ്റിനനുസരിച്ചും ഉപയോഗിക്കാനും ശ്രമിക്കുക. ബൈ.